ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാമാൻ രുചിക്കൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിലുകൊണ്ടുള്ള ഒരടിപൊളി സ്നാക്കായിട്ടാണ്. ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 150 ഗ്രാം വെള്ള അവലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മട്ടരുടെ അവലായാലും കുഴപ്പമില്ല, ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് പൊടിക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മളൊന്നത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളെ സ്നാക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് വേറെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാള ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനെടുത്തേക്കുന്നത് 2 ഉരുളക്കിഴങ്ങ്, നന്നായിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്, കണ്ടോ? ഇതേപോലെ ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനെടുത്തേക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വഴറ്റി കിട്ടാനും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചതച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തത് അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ അവിലൊന്ന് ക്രഷ് ചെയ്തെടുത്തത് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അവില ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കയറി പിടിക്കാൻ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ ഞാനിതിലേക്ക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് മസാല ആയാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ, ചെറിയൊരു മസാല ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ പൊടികളൊന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളെ മസാല ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ബോൾ ഷേപ്പിലോ റോൾ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനത് റോളായിട്ടൊന്ന് റോളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇതൊന്ന് ഒരു മുട്ടയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് അവിലുപൊടിയിൽ തന്നെയാണ് ഇതൊന്ന് മുക്കിയെടുക്കുന്നത്, കണ്ടോ? ഇതേപോലെ ഞാൻ ഓരോന്ന് മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റോള് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, നല്ല പോലെ കിടന്ന് തിളക്കുന്നുണ്ട്. അധികം നമ്മൾ ഇത് വേവിക്കേണ്ട കാര്യമില്ല, നമ്മൾ മസാലയൊക്കെ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമുക്കിത് ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ സ്വീറ്റ് ഐറ്റംസ് മാത്രം അവലോണ്ട് ചെയ്യാറുള്ളൂ, കണ്ടില്ലേ? അപ്പോൾ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് മൊരിഞ്ഞ് കിട്ടേണ്ടത്. അപ്പോൾ ഇത്ര മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.